തൃശ്ശൂരും കൊച്ചിയൊക്കെ ഉള്ള പോലെ തന്നെ ഷുഗർലെസ് സ്വീറ്റ്സ് നമ്മളെ കോഴിക്കോടും തുടങ്ങിയെന്ന് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ജ്യൂഗർന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസ് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലേക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഷോപ്പ്. ഇത്രയും സാധനങ്ങളാണ് അവരെന്നെ മുന്നിൽ ഒരുമിച്ചും കൊണ്ടുവച്ചത്. അപ്പോൾ മൊത്തം എനിക്ക് കഴിച്ചു നോക്കാൻ പറ്റില്ല, കഴിച്ചു നോക്കിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഷുഗർ ഇല്ലാതെ എങ്ങനെയാണ് സ്വീറ്റ്സ് കൊടുക്കുന്നത്, എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. വരില്ല, ഷുഗർ വരില്ല. കാരണം ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇവിടുത്തെ സാധനങ്ങൾ മൊത്തം ഷുഗർ ഫ്രീ ആണ്. ആൻഡ് ഷുഗർ ഫ്രീ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി മധുരമില്ല എന്നുള്ള സംഭവമൊന്നുമല്ല. നമ്മളിപ്പം സാധാരണ ഒരു സ്വീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സുക്രോസ് ഗ്ലൂക്കോസ് നമ്മുടെ സിമ്പിളായിട്ട് ഷുഗറിൻ്റെ കുറേ ഇതുണ്ടാവും. അത് അതിപ്പോൾ നമ്മുടെ ബോഡി വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പം അതാണ് നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ കൂടാനുള്ള കാരണം. ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ സിമ്പിൾ ഷുഗേഴ്സിന് പകരം കുറച്ചൊരു കോംപ്ലക്സ് ഫോംസ് സ്റ്റീവിയ മൾട്ടിട്ടോള് സുക്രലോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കോംപ്ലക്സ് ഈ മൂന്ന് സാധനങ്ങൾ അപ്പോൾ കഴിച്ചു നോക്കുമ്പോൾ ഇതിനൊക്കെ നല്ല മധുരമുണ്ട്. പക്ഷെ നമ്മുടെ ബോഡിക്ക് ഇത് കുറച്ചും കൂടി കോംപ്ലക്സ് ഫോംസ് ആയിട്ടാണ് നമ്മുടെ ബോഡിക്ക് അത് മൊത്തം വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താവും, നമ്മൾ മധുരം കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ അത് കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ശരീരം ബ്ലഡിലേക്ക് ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് കൂടുന്നുണ്ടോ, ബ്ലഡ് ഷുഗർ കൂടുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ ഇതിനടുത്ത് വരുന്ന ചോദ്യം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണെന്ന് ആൾക്കാർ ചോദിക്കും. അങ്ങനെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവം അങ്ങനത്തെ സംഭവം അല്ലേ ഇത്. അതായത് നമ്മളെ ഗ്രീൻ ടീ കുടിക്കുന്ന ഒരു സംഭവമൊന്നുമില്ല. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മളെ ഷുഗർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, വൈറ്റ് പോയ്സൺ എന്ന് അറിയപ്പെട്ട സാധനം ഷുഗർ. ഞാൻ കഴിക്കാത്തതൊന്നുമല്ല, ഞാൻ നല്ലോണം കഴിക്കാറുണ്ട്. ഷുഗർ എന്ന് വെച്ചാൽ വൈറ്റ് പോയ്സൺ എന്ന് അറിയപ്പെടുന്നത്. അതിന് അതിൻ്റെ കുറേ നെഗറ്റീവ് ആസ്പെക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം ഷുഗറിൻ്റെ ഒരു സേഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ മുന്നേ ഇവിടുന്ന് കഴിച്ചിട്ടുള്ളൂ. ഞാൻ കഴിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുലാബ് ജാമുൻ ആയിരുന്നു. അപ്പോൾ അതിലേക്ക് തുടങ്ങാം. സോ ഇവിടെ ഇതിൻ്റെ മുകളിലൊക്കെ ഒരു വീട് വീട് ഓർമ്മിപ്പിക്കാറുണ്ട് ഷുഗർ ഇല്ലാന്നുള്ള കാര്യം. ആൻഡ് ഗുലാബ് ജാമുൻ ആണെങ്കിൽ കുറച്ച് ഹാർഡ് ആയിട്ടുള്ളതാണ്. എനിക്ക് പൊതുവെ ഹാർഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് ഇഷ്ടം. അതുകൊണ്ടാണ് എനിക്ക് ഇവിടുത്തെ നല്ല ഇഷ്ടപ്പെട്ടത്. അടുത്ത് നമുക്ക് ഇത് നോക്കാം. ഇതാണ് ആപ്പിൾ അപ്സൈഡ് ഡൗൺ. ഇത് കുറേ സാധനമുണ്ട്. എനിക്ക് മൊത്തത്തിന് പേര് അറിഞ്ഞൂടാ. അപ്പം പറഞ്ഞുതരാൻ വേണ്ടി നമ്മളെ ഷെഹസാദ് ബ്രോ ഉണ്ട്. ജിലേബി ജാമുൻ ഇത് നമ്മുടെ ഫെറോ ക്രഞ്ച് ആണ്, ക്രഞ്ച് ആണ്. പിന്നെ ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ് ആണ്, ചോക്ലേറ്റ് ഷേക്ക്, പിന്നെ ഡ്രസ് റീജസ്, കോൾഡ് കോഫി, റെഡ് വെൽവെറ്റ്, ബട്ടർ സ്കോച്ച്, സ്ട്രോബെറി ഷേക്ക്, ഡ്രൈ ഫ്രൂട്ട് ഷേക്ക്, ചോക്ലേറ്റ് ട്രഫിൾ, ഇത് നമ്മുടെ അസോർട്ടഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബോക്സ്. ഓക്കെ. അപ്പം മൊത്തം എല്ലാത്തിനും പേര് പഠിച്ചല്ലോ. അപ്പം നമ്മളിപ്പോൾ ഞാൻ കഴിച്ചത് ഇത് കഴിച്ചു. ദിസ് വാസ് നൈസ്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. പിന്നെ ആപ്പിൾ അപ്സൈഡ് ഡൗൺ ഓൾസോ അടിപൊളിയാണ്. പിന്നെ ലഡു ഞാൻ മുമ്പും കഴിച്ചിട്ടുള്ളതാണ്. അടിപൊളി ലഡു ആണ് എടുത്തത്. ഷുഗർ ഫ്രീ ലഡു. പക്ഷേ മധുരമില്ലാന്നല്ല, മറ്റേ ഷുഗർ ഇല്ലാന്ന് പറഞ്ഞാണ് സംഭവം അല്ലേ. നല്ല മധുരം കേട്ടോ. ഇത് മൊത്തം കഴിച്ചതിന് എനിക്ക് എന്തായാലും തല കുടിക്കുന്ന ഉറപ്പ്. അത്രക്കും മധുരം ഇവിടെ മൊത്തം കാണുന്നുണ്ട്. ഒരു ഷുഗർ ഇല്ലാണ്ട് ബേക്കിംഗ് കാരണം അതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്നുണ്ട്. സംഭവം നൈസാണ്, പക്ഷേ ഇറ്റ്സ് ഡിഫറെന്റ്. നമുക്ക് അടിക്കാം. ജലേബി ആ ക്രിസ്പി ആണല്ലോ. അടുത്ത് തന്നെ നമുക്ക് ഫലം ചെയ്യിക്കാം. ഞാനാകെ ഫുള്ളായിട്ടുള്ളത് ഇതാ, ഇവൻ ബാക്കിയുണ്ട്. ഇവനെ കൊണ്ടുവന്നതിനാ കട്ടപ്പുള്ളി കിടിലം പുള്ളിങ്ങാം. ഏയ് നമ്മള് ഓ സെറ്റ്. ആ കഴിച്ചേ. ഷുഗർലെസ് ഫലം എങ്ങനെയുണ്ട്? ഏ ഷുഗർ ഉണ്ട്, ഷുഗർലെസ് ഫലം. ഷുഗർ ഉണ്ട്, മധുരം ഉണ്ട്. അപ്പൊ പായസം ഇന്നേ ഇല്ല, ഇന്ന് സാധനം ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ വലിയ വിഷമമൊന്നും ഇല്ല, കാരണം ഇത് തന്നെ ഇങ്ങനെ തീർക്കുന്ന ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ എന്റെ മോനെ ഭയങ്കര സോഫ്റ്റ് കേട്ടോ. എന്നാ സോഫ്റ്റ്.
ഇത് അഡ്വാൻസ് ആണ്. ഇവര് പറഞ്ഞാല് ഫുൾ കേക്ക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഓർഡർ ചെയ്യണം. ഇവരെ നമ്പറില് നമ്പർ ഇതല്ല നമ്പർ സിക്സ് അവേഴ്സ് മുമ്പ് ഇതും കൂടി ഒന്ന് വിളിച്ചേക്കാം. ഇത് കാണിച്ചതല്ലോ ജൂഗർ ഇവരെ ഇതിന്റെ മുകളിൽ സ്വീറ്റ് വിതൗട്ട് ഷുഗർ സംഭവം ജൂഗർ. ഇപ്പൊ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ മനസ്സിലായതോ തൊണ്ടയാടാണ്. തൊണ്ടയാട് കോഴിക്കോട് തൊണ്ടയാടാണ്. ഇവർക്ക് ബ്രാഞ്ച് ഫസ്റ്റ് തുടങ്ങിയത് കൊച്ചിയിലാണ് കഴിഞ്ഞ വർഷം. അതിനുശേഷം ആറ് മാസം കൊച്ചിയിൽ 6 മാസം കൊച്ചിയിലും പിന്നെ തൃശ്ശൂരും അതിനുശേഷം ഇപ്പൊ ഇവിടെ തുടങ്ങി. ഇപ്പൊ തുടങ്ങിയിട്ട് ആകെ ഒരാഴ്ച ആയിട്ടുള്ളു കോഴിക്കോട്. നല്ല മൂവിംഗ് ആണ്. ഇവിടുത്തെ ഏറ്റവും അടിപൊളി സാധനം എന്ന് വെച്ചാൽ എനിക്ക് ഗുലാബ് ജാമു ആണ്. തീർന്ന് ലാസ്റ്റത്തെ ഫീസ് ആണ്. നമ്മൾ ഈ സാധനം എക്സ്ട്രാ കാണാൻ വേണ്ടി നമ്മൾ നമ്മളെ സീനിയർ ഇത്താത്തനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൂസ് യോ ഇത് സ്നേഹം മാത്രം. അതെ.